നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടി വി പ്രശാന്തിന് കുരുക്കായി ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. പെട്രോൾ പമ്പിന് അനുമതി നേടിയത് ചട്ടങ്ങളെല്ലാം ലംഘിച്ചാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. എ ഡി എം നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിന് വൻ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനായ പ്രശാന്ത് സ്ഥിരം സർക്കാർ ജീവനക്കാരനാകാനുള്ള പട്ടികയിലുള്ള വ്യക്തിയാണ്. സർവീസിലിരിക്കെ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങരുത് എന്നാണ് ചട്ടം. ഇത് പ്രശാന്തിനും ബാധകമായിരിക്കെയാണ് മറ്റൊരു നീക്കം പ്രശാന്ത് നടത്തിയത്. മെഡിക്കൽ കോളേജ് അധികാരികളുടെ അനുമതി വാങ്ങാതെയാണ് എൻ ഒ സിക്ക് അപേക്ഷിച്ചതെന്നും കണ്ടെത്തിയിരിക്കുന്നത്. പ്രശാന്തിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ അനുമതി വേണമെന്നത് തനിക്ക് അറിയില്ല എന്നായിരുന്നു പ്രശാന്തിന്റെ വാദം. പക്ഷേ അത് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല. ശുപാർശയിൽ വ്യക്തമായിരിക്കുന്നത് നിയമോപദേശം കൂടി തേടിയ ശേഷം പ്രശാന്തിനെതിരെ നടപടി വേണമെന്നാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടി പ്രശാന്തിനെ പിരിച്ചുവിടാനാണ് സാധ്യത. എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച പരിയാരം മെഡിക്കൽ കോളേജ് ഇലക്ട്രിക് വിഭാഗം ജീവനക്കാരൻ ടി വി പ്രശാന്ത് മെഡിക്കൽ കോളേജിലെത്തി മൊഴി നൽകിയിരുന്നു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗൊബ്രഗടയ്ക്ക് മുന്നിലായിരുന്നു മൊഴി നൽകിയത്. പുറത്ത് കാത്തു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ കണ്ണ് വെട്ടിച്ചായിരുന്നു പ്രശാന്ത് ഇലക്ട്രിക് വിഭാഗത്തിലെത്തിയത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മൊഴിയെടുപ്പ് നടന്നത്. എ ഡി എമ്മിന്റെ മരണം അന്വേഷിക്കുന്ന ടൌൺ സി ഐ ശ്രീജിത്ത് കൊടേരിക്ക് മുന്നിൽ രണ്ട് തവണ മൊഴി നൽകാൻ രഹസ്യമായി ടി വി പ്രശാന്ത് എത്തിയിരുന്നു. മൊഴിയെടുപ്പിന് ശേഷം വിവരം അറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് ഓടി മാറുകയായിരുന്നു ടി വി പ്രശാന്ത് ചെയ്തത്. കൈക്കൂലി നൽകാൻ 100,000 രൂപയ്ക്കായി ഭാര്യയുടെ സ്വർണം പണയം വച്ചെന്നായിരുന്നു പ്രശാന്ത് ആദ്യം നൽകിയ മൊഴി. ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല പ്രശാന്തൻ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം പല സുഹൃത്തുക്കളിൽ നിന്നാണ് താൻ പണം കടം വാങ്ങിയതെന്നാണ്. 100,000 രൂപ തികഞ്ഞില്ല, അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന 98,500 നൽകിയെന്നായിരുന്നു ആദ്യ ദിവസങ്ങളിൽ പ്രശാന്ത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ പിന്നീട് അത് സ്വർണം പണയം വെച്ചതാണ് എന്ന് പറയുകയുണ്ടായി. എ ഡി എം നവീൻ ബാബുവിനെതിരെ കടുത്ത അധിക്ഷേപം ചൊരിയാൻ പി പി ദിവ്യയെ പ്രകോപിപ്പിച്ചതിനു പിന്നിൽ പെട്രോൾ പമ്പ് വിഷയത്തിലെ സി പി ഐ ഇടപെടലും കാരണമായതായി സൂചന പുറത്തുവരുന്നുണ്ട്. സി പി ഐ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് എൻ ഒ സി കിട്ടിയതെന്നും ഇതിനായി കുറച്ച് പണം ചെലവിടേണ്ടി വന്നെന്നും താൻ ദിവ്യയെ അറിയിച്ചിരുന്നതായി അപേക്ഷകനായ പ്രശാന്ത് വിജിലൻസിനും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്കും മൊഴി നൽകിയിരുന്നു. നവീൻ ബാബുവിന് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം ശരിയാക്കുന്നതിലും സി പി ഐ സഹായം കിട്ടിയതായാണ് വിവരം. എൻ ഒ സി വിഷയത്തിൽ നവീൻ ബാബുവിനെ താൻ വിളിച്ചിരുന്നതായി സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥിരീകരിച്ചിരുന്നു.